नमस्ते टीचर, गुड मॉर्निंग। तो बच्चे कैसे हैं आप लोग? होप यू आर फाइन। तो बच्चे अगले हफ्ते हमारा एग्जाम शुरू होने वाला है, ऑल द बेस्ट। तो टीचर को पता है, टीचर के बच्चे सारे पार्ट पढ़ लिए होंगे, तो टीचर को वो सब पता है। देन हम लोगों ने कितने पार्ट कंप्लीट किया था बताइए, टीचर को बताइए। हम लोगों ने कितना पार्ट कंप्लीट किया था? हम लोगों ने ओ की मात्रा का आधा भाग पढ़ लिया था, ओ की मात्रा पगति पेर नाम पढ़ु एक्साम 3, 4, 5, 6 पाठ पढ़ा ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്താണ് മീനിങ്ങുകൾ എഴുതാനായിട്ട് ചോദിക്കും. എന്താണ് ഫ്ലവർ ചോദിക്കും, പിന്നെതാ കളേഴ്സ് ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, സോറി മക്കളെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ ടീച്ചർ നിങ്ങളെ ഫ്രൂട്ട്സ് പഠിപ്പിച്ചു, അപ്പൊ ഫ്രൂട്ട്സിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഇനി എന്താണ്, ഇനി ടീച്ചർ എന്താണ് എഴുതാനായിട്ട് ചോദിക്കും, സ്പ്ലിറ്റ് ചെയ്ത് തരും. ഇപ്പൊ എന്താണ് കാല എന്ന വേർഡ് എഴുതാനായിട്ട് ടീച്ചർ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ മക്കളെ എങ്ങനെ എഴുതണം? ക പ്ലസ് ആ പ്ലസ് ലാ പ്ലസ് ആ, അങ്ങനെ എഴുതാനായിട്ട് ചോദിക്കും. ഇപ്പൊ എന്താണ് മോർ എന്ന വാക്ക്, സോറി മോർ എന്ന വാക്ക് അതിനെങ്ങനെ എഴുതും? മാ പ്ലസ് ഒ പ്ലസ്, ഇങ്ങനെ എഴുതാനായിട്ട് ടീച്ചറ് ചോദിക്കും കേട്ടോ. ഇങ്ങനെ എഴുതാനായിട്ട് ടീച്ചറ് മക്കളെടുത്ത് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇത് എഴുതാൻ പറ്റൂലോ മക്കളെ? പറ്റും. സിമ്പിൾസ് ആഡ് ചെയ്യാനായിട്ട് ചോദിക്കും, സിമ്പിൾസ് ആഡ് ചെയ്യാനായിട്ട് ചോദിക്കും. എന്നിട്ട് ഏതെങ്കിലും രണ്ടുമൂന്ന് ലെറ്റർ തരും, എന്നിട്ട് അതില് സിമ്പിൾസ് ആഡ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും. ദോ സിമ്പിൾസ് ആഡ് ചെയ്ത് എഴുതാൻ അറിയാലോ, അറിയാലോ. ഇനി ടീച്ചർ നിങ്ങളുടെ ചോദിക്കുകയാണ് ഫൈവ് വെർബിന്റെ പേര്, ഫൈവ് വെർബുകൾ എഴുതാൻ, ഏതെങ്കിലും വെർബ് വിത്ത് മീനിങ്, ഏതെങ്കിലും അഞ്ച് വെർബുകൾ എഴുതി അതിന്റെ മീനിങ് കൂടി എഴുതാനായിട്ട് ചോദിക്കും. അത് എഴുതാൻ അറിയാലോ. ഇനി ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ എന്ത് ചെയ്യും? കുറച്ച് വെർബുകൾ തരും, ടീച്ചർ കുറച്ച് വെർബുകൾ തന്നിട്ട് ആ വെർബുകള് മൈമിന്റെ കൂടെയും തൂവിന്റെ കൂടെയും തുമ്മിന്റെ കൂടെയും ആപ്പിന്റെ കൂടെയും എഴുതാൻ പറയും. ടീച്ചർ കുറച്ച് വെർബ് തന്നിട്ട് അത് സബ്ജക്റ്റിൽ ആഡ് ചെയ്ത് എഴുതാനായിട്ട് പറയും. തോ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും, പറ്റില്ലേ മക്കളെ? പറ്റും. ദെൻ അതിലാ കാറ്റഗറിയിൽ വരുന്നതാണ് പിക്ചർ ഐഡന്റിഫിക്കേഷൻ. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കുറച്ച് പിക്ചറുകൾ ടീച്ചർ തരും, ആ പിക്ചറിലുള്ള വാക്ക് എന്താണ്, അതിന്റെ ഹിന്ദി മീനിങ് എന്താണ്, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് ടീച്ചർ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അപ്പൊ അതെല്ലാം നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ ദെൻ എന്താണ് ജോയിൻ ദ ലെറ്റേഴ്സ്, ലെറ്റേഴ്സ് ടു മേക്ക് ന്യൂ ന്യൂ വേർഡ്സ് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു, അത് നിങ്ങൾ പഠിപ്പിച്ചു. ദെൻ അഗ്ലാ ഹെ ഫോളോയിങ് ചോദിക്കാം. പിന്നീട് ടീച്ചർ എന്ത് ചോദിക്കും, ടീച്ചർ ക എന്ന് പറയുന്ന ഒരു ലെറ്റർ തരും, വർണ്ണം തരും. ശുരു ഹോനെ വാലേ ദോ ശബ്ദ ലിഖിയെ, കായിൽ തുടങ്ങുന്ന രണ്ട് ശബ്ദങ്ങൾ എഴുതാൻ പറയേ, നമ്മൾ എന്തൊക്കെ എഴുതുമെന്ന് അറിയാമോ? കാല കൽ, കണ്ടോ രണ്ട് വേർഡ് എഴുതിയിട്ടുണ്ടോ?
അങ്ങനെ എന്താണ് ഏതെങ്കിലും രണ്ട് രണ്ട് മൂന്ന് ലെറ്റേഴ്സ് തന്നിട്ട് ആ ലെറ്ററിൽ തുടങ്ങുന്ന രണ്ട് വാക്കുകൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റത്തുണ്ടല്ലോ. ടീച്ചർ ഒരു സെന്റൻസ് തരികയാണ്, എന്താണ് മേ പാട് പഠിത്താഹൂ, മേ പാട് പഠിത്താഹൂ എന്ന പാഠം എന്താണ് അത് മക്കൾക്ക് തന്നിട്ടില്ല ടീച്ചർ. എന്നിട്ട് നിങ്ങൾക്ക് പറയണ എന്താണ് ഇതിൽ നിന്ന് എന്താണ് വെർബ് എടുത്തെഴുതാൻ, എന്ത് എടുത്തെഴുതാൻ ചോദിക്കും. വെർബ് ഏതാണ് ഇതിലെ ക്രിയാ ശബ്ദ ടൂണ്ടുകറിലിക്കേം അല്ലെങ്കിൽ നൗൺ ശബ്ദ ടൂണ്ടുകറിലിക്കേം എന്ന് തരും. അപ്പൊ ക്രിയാ ശബ്ദ ടൂണ്ടുകറിലിക്കേം ആണെങ്കിൽ പഠിത്താന്ന് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ഇനി എന്നെ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കണ്ട, പഠിത്താന്ന് എഴുതാം. ഇനി ഇതെന്താണ് പഠിത്താൻ എന്ന് പറയുന്നത് വെർബാണ്. അപ്പൊ സബ്ജക്ട് എടുത്ത് എഴുതാൻ പറഞ്ഞ മക്കളെ ഏത് എഴുതൂടാ, സബ്ജക്ട് എഴുതാൻ പറഞ്ഞ മൈം എഴുതും. അപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് സബ്ജക്റ്റും വെർബും എടുത്ത് എഴുതാൻ പറഞ്ഞ മക്കളെ കൊണ്ട് പറ്റൂല്ലോ എഴുതാൻ പറ്റും. നമ്പറുകള് ഒന്ന് തൊട്ട് 20 വരെ ടീച്ചർ പഠിപ്പിച്ചില്ലേ, അത് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല്ലോ. 8 to 10 അത് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റൂല്ലോ, പറ്റും. അപ്പൊ അത് മാസ്റ്റർ ഫോളോയിങ് വന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. Adding the symbols. Teacher, കുറച്ച് വേർഡുകൾ തരേണ്. ഇങ്ങനെ കുറച്ച് വേർഡുകൾ തന്നിട്ട് സിമ്പിൾ ആഡ് ചെയ്യാൻ പറയണത്. ഇപ്പൊ തൈല എന്നുള്ളത് എന്താണ്, തൈല എഴുതാം, അപ്പൊ നമ്മുടെ സിമ്പിൾസ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വേർഡ്സിലെ സിമ്പിൾസ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ടീച്ചറ് നിങ്ങൾക്ക് എല്ലാ ഒരു രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ മക്കളെ, എല്ലാ ടീച്ചറ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി കളറിംഗില്, കളറിംഗില് ചിലപ്പോ ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറയൂ എനിക്ക് ഇന്ദ്രധനുഷ്ക ചിത്ര പ്രസ്തുത കീജിയേ, ഒരു ഇന്ദ്രധനുഷിന്റെ പിക്ചർ നിങ്ങൾ എനിക്ക് അയക്കാൻ പറഞ്ഞാൽ ഇന്ദ്രധനുഷ് വരയ്ക്കുക. അതിൽ വിക്ചുവൽ കളർ ഉണ്ട്, ഏതൊക്കെയാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതെല്ലാ കളറും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കളറുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് എഴുതി അയക്കുക. എനിക്ക് തോന്നുന്നു ഇൻഡിഗോ കളർ നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇൻഡിഗോ കളർ ഏകദേശം സാമ്യം എന്നൊരു കളർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരുന്ന എന്താണ് മക്കളെ, ഇനി നമുക്ക് ഒരുപാട് ന്യൂ വേർഡുകൾ വരുന്നുള്ള പാഠങ്ങളിൽ അല്ലെ വേർഡുകൾ വരുന്നുണ്ട്. ആ വേർഡുകൾ മൊത്തം ചോദിക്കും ടീച്ചറെ, എല്ലാത്തിന്റെയും മീനിങ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതാൻ ചോദിക്കും, അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ വവൽസും കൺസണൻസും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വവൽസും കൺസണൻസും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ വവൽസും കൺസണൻസും ടീച്ചറ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് വവൽസും കൺസണൻസും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടിയും കൂടുതൽ അതർ ആക്ടിവിറ്റികൾ, അതർ ഇതാണ് അതർ സൈഡ് ആക്ടിവിറ്റികളാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത്. ടീച്ചറിന്റെ ജോബ് കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് അപ്ലോകുമ്പോ പഠില്ല. ടീച്ചറെ നിങ്ങളെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കുറെ പഠിച്ചിട്ടുണ്ട്, പഠിച്ചേസിയും പഠിക്കും. അതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ദിമാഗ് ഓ തേസ്കൂട്ടേ, നമ്മൾ നന്നായിട്ട് വായിച്ചാലേ നമ്മുടെ ബുദ്ധിയും കൂടെ വായിക്കുള്ളൂ. വായനയുടെ കാര്യം വരപ്പോഴാണ് ടീച്ചർ ശ്രദ്ധിച്ചത് മക്കളെ.
മലയാളം പോലും ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈസേ ഹം അംഗ്രേസിയ ഹിന്ദിയും പ്രസ്തുത കത്തെ ഹെ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ എങ്ങനെ പ്രസ്തുത പ്രസന്റ് ചെയ്യും तो बच्चे टीचर ने कई दिन से दो एक महीने से पहले टीचर ने आप लोगों से कहा था अखबार पढ़ो अखबार पढ़ो, जो भी कार्य पढ़ते समय जोर से पढ़ो जोर से पढ़ो ना टीचर एपड़ी कार्य एंत वाईचाल उच्च वाईक अगर उच्च वाईक न्यूस वाईक इन वरुद विवर वरुद മക്കളെ ഇനി ടീച്ചർ എഡിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം എന്താണ് ഇതാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ശുദ്ധ കത്തി ലിഖിയുമെന്ന് ചോദിക്കാം ടീച്ചർ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ആലോചിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ മനസ്സിലായോടാ അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും Join the given letters to make new words. Textile year work on the Indian and the question is found. Textile of same activity are get the other same model activity. പൈസ പൈകാം പൈതൽ പൈര ആണ്ടാ പൈർ അങ്ങനെയുള്ള വാക്കുകൾ എഴുതാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനുകളും ടീച്ചർ എന്ത് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ചോദിക്കും അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ മക്കളെ ടീച്ചറിന്റെ അംഗോ എന്താണ് ജോ എന്താണ് പ്രശ്നം ടീച്ചർ
ऐसे प्रश्न पूछते हैं, ये सब आप लोगों को समझ में आया होगा। ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചർ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണ്. നന്നായിട്ട് പഠിക്കുക. സാരേ സബ്ജക്ട്മേ അച്ഛ നമ്പർ പാവ് അച്ഛ നമ്പർ സേ ആ എന്താണ് മാ ബാപ് ഖുഷ്ഹോ ജാത്തെ ഹേ അല്ലേ, നല്ല മാർക്ക് കിട്ടിയ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവും. ബച്ചേ അച്ഛ തരഹ സേ പഠോ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ധന്യവാദ്, ധന്യവാദ്.